മഴ മാറി വെയിൽ തെളിഞ്ഞ സമയം, ഓണാവധിയുടെ ആഹ്ലാദം. കുട്ടികൾക്ക് ഓണക്കാലം കുസൃതികളുടെ കാലമാണ്. കുസൃതി എന്ന പദത്തിൻ്റെ മനോഹാരിത കൊണ്ട് മലയാളിയെ ആവോളം ചിരിപ്പിച്ച രണ്ടുപേരുണ്ട്, ബോബനും മോളിയും. ഇരുവരും കുട്ടനാട്ടുകാരാണ്. ഓണക്കാലത്തിൻ്റെ ഓർമ്മ ഈ കുട്ടനാട്ടുകാരന് മറ്റൊരു കുസൃതിയാണ്. ഈ കിടങ്ങറ ആറ്റിലെ വള്ളംകളിക്ക് ഒരു വർഷം ഞങ്ങൾ തീരുമാനിച്ചു. നമുക്കൂടെ ഒരു സ്പോൺസർ ചെയ്തൊരു വള്ളം കൂലിക്കെടുത്തിട്ട് വള്ളം കളിക്കണമെന്ന് തീരുമാനിച്ചു. അന്ന് ഞങ്ങൾ എൻ്റെ കൂട്ടുകാർ, ഞാൻ തോപ്പിലെ അപ്പച്ചൻ, എറുമ്പള്ളി കുരിയച്ചൻ, പിന്നെ കുന്നമ്പള്ളി ബേബി, ഇങ്ങനെയൊക്കെ പറഞ്ഞ 6-7 പേരുണ്ട്, വേങ്ങച്ചേരി കുട്ടപ്പൻ. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒരു വീതം വെച്ച് കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്കാർക്കും പണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പം പിന്നെ എന്തെങ്കിലും ഇത് പിന്നെ തീരുമാനിച്ചു പോയി. വള്ളവും കൂലിക്കെടുത്തു, പണം ഉണ്ടാകണമല്ലോ, ഒരു 10 രൂപ വേണം, നെല്ലാം മൂടിയാവും. ഞാൻ അന്ന് അരക്കത്ത് നെല്ല് കിടപ്പുണ്ട്. അപ്പം ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളിയെ കൊണ്ട് നെല്ല് വരപ്പിച്ചിട്ട് ഇവിടെ ഒരു സ്ത്രീക്ക് കൊണ്ട് വിട്ടു 20 രൂപ കിട്ടി. അതാരും അറിഞ്ഞല്ലോ, വീട്ടിലായി പറഞ്ഞല്ലോ, വീട്ടിലാരോ അറിഞ്ഞിരുന്നേ ഞാൻ വള്ളം കളി അന്ന് തീർന്നേന്. അതായത് അങ്ങനെ ആ പണം കൊണ്ട് ഈ 10-16 പേരെ, നല്ല തൊഴിച്ചിലറിയാവുന്ന 10-16 പേരെ എടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അപ്പോൾ അവർക്ക് രാവിലെ പാലപ്പ ഇറച്ചി, ഉച്ചയ്ക്ക് ഊണ്, പിന്നെ വൈകിട്ടൊന്നും വേണ്ട, വൈകിട്ട് 4 മണിക്കൊരു കാപ്പി മതി. അങ്ങനെ 2 ദിവസത്തെ ട്രെയിനിങ് തന്നെ നല്ല ചിലവായി. അപ്പം ആദ്യം കൊണ്ടുവന്ന കിടങ്ങറാറ്റിലെ ഒരു ചുള്ളമുള്ളതായിട്ടൊന്ന് മത്സരിച്ചു. അത് മത്സരിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ശരിക്കുള്ള മത്സരമല്ല, ഒരു ട്രയൽ മത്സരം. ആ മത്സരത്തിൽ ഞങ്ങളുടെ വള്ളം തോറ്റുപോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി തോക്കാനുള്ള കാരണം ഞങ്ങൾ ഈ ഊപ്പുകളെ 6-7 പേരുണ്ടല്ലോ, അവരിരുന്ന് തുഴയുന്നതുകൊണ്ടാണ് ഈ വള്ളം തോറ്റു പോകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും മത്സര വള്ളംകളി വരുമ്പം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തുഴഞ്ഞാൽ ജയിക്കുകയില്ല. അത് ആ തീരുമാനം ഞങ്ങളറിയുന്നില്ല. മത്സര വള്ളംകളിക്ക് പേര് വിളിച്ച ഉടനെ ഇവർ കരിക്കോട്ടെടുത്ത് ഞങ്ങളോട് പറഞ്ഞ് കരിക്കോട്ടിറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കൂലിക്കെടുത്തുള്ള പക്ഷികളെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ട് അനുസരിക്കാൻ വന്നപ്പം ഞങ്ങളെ പിടിച്ച് ബലമായിട്ട് പിടിച്ച് കരിക്കോട്ടിറക്കി 7 പേര്. എന്നിട്ട് നല്ല തുഴച്ചിലറിയാവുന്ന ആ 7 പേരെ കൂടെ കയറ്റി അവർ തുഴഞ്ഞു. ആ തുഴച്ചിലിൽ ആ മത്സര വള്ളംകളിയിൽ ഒന്നാമതായിട്ട് ജയിച്ചു. അന്ന് 300 രൂപ അവർക്ക് ഒരു സമ്മാനം കിട്ടി. ആ സമ്മാനമായിട്ട് ശരി 7 മണിയായപ്പം ഇവർ നേരെ കള്ളിഷാപ്പിലേക്ക് കയറി ഇഷ്ടം പോലെ കുടിച്ചു. എന്ന് ഒരു കുപ്പി കളിന് 4 വിലയുള്ള കാലമാണ്. കുടിച്ച് ആ ബോധമറ്റ തെങ്ങിൻ്റെ മൂട്ടിൽ കിടന്നുറങ്ങി ഒരു 10 മണിയായപ്പം എഴുന്നേറ്റ് വന്നപ്പം ഞങ്ങളുടെ കാര്യം അങ്ങ് പറഞ്ഞു. ഇവർ വള്ളം നിറഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് ഇങ്ങ് പോയി. അപ്പം ഞങ്ങളെങ്ങനെയെങ്കിലും വീട് പറ്റിക്കണമെന്ന് അവർ വിചാരിച്ച്. ഏതായാലും ലാസ്റ്റ് ബോട്ടും പോയി, ഒരു നിവൃത്തിയില്ല. പാതിര വരുന്നിട്ടും അവർ വരുന്നില്ല. പിന്നെ ഉടുത്തിരുന്ന മുണ്ട് പറിച്ച് തല കെട്ടി 1.5-2 കിലോമീറ്റർ പാടത്തോട് നീന്തി വീട്ടിൽ വന്നു. പിറ്റേ ദിവസം പൂരെ തല്ലും കൊണ്ടു. അതാണ് ഓർമ്മ, ഓണത്തെ പറ്റിയുള്ള എൻ്റെ ഓരോ ഓർമ്മ. ചെറുപ്പകാലത്ത് മിക്കവാറും എല്ലാ ഓണവും തന്നെ ഞാൻ ഈ വീട്ടിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. അന്ന് പച്ചക്കറികളും ഊഞ്ഞാലാട്ടവും തിരുവാതിര കളിയൊക്കെ കാണാൻ പോകുന്ന ആ ഒരു രംഗം. പക്ഷേ ഞാൻ കോട്ടയത്തെ ഒരു പത്രപ്പോട്ട എന്ന നിലയിൽ ഞാൻ ജോലിയിലായിരുന്നപ്പം ആദ്യത്തെ 2-3 വർഷങ്ങളൊക്കെ എല്ലാ ഓണത്തിനും വരുമായിരുന്നു. കാരണം ഒന്ന് അമ്മയപ്പനെയൊക്കെ ജീവിച്ചിരുന്നതുകൊണ്ട് അവർക്ക് നിർബന്ധമായിരുന്നു ഓണത്തിനോട് വരണം, ക്രിസ്മസിന് വരണം. അതൊക്കെ ഞാൻ പാലിച്ചിരുന്നു. പക്ഷേ അവരുടെ മനസ്സേഷം മരിച്ചതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരാറേ ഇല്ല. പിന്നെ ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഞാനും, അല്ല ഞാനില്ല, എൻ്റെ ജേഷനും എൻ്റെ അനിയൻ. ജേഷൻ്റെ പേര് പീറ്റർ, ഞങ്ങൾ അപ്പച്ചാന്ന് വിളിക്കും. പിന്നെ എൻ്റെ അനിയൻ നൈനാച്ചനും. എൻ്റെ ബ്രദറിൻ്റെ പിന്നെ അപ്പച്ചൻ്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പോൾ ഇവരെ 2 ആണുങ്ങളും ഇവിടെ ഒരു കുക്കിനെ വെച്ച് താമസിക്കുക. ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ ഒരു അത്രയേ ഉള്ളൂ. പാടത്ത് നീലിയും തമ്പ്രാൻ പാടി മഹത്തായ ഒരു സങ്കല്പം,
മാവേലി വരുന്നതും കാത്ത് ആഘോഷത്തിമിർപ്പിൽ ആറാടി ഒരു ജനത. ആഘോഷങ്ങളുടെ പകട്ടിൽ നിന്നും മാറി നിൽക്കുന്നവരാണെങ്കിലും അവരുടെ ഉള്ളിൽ പോലും തങ്ങൾ ആഘോഷിച്ച ഏതെങ്കിലും ഒരു ഓണക്കാലത്തിൻ്റെ മാധുര്യം വറ്റുന്നില്ല. പകിട്ടും പത്രാസും പുറമേ എത്ര കണ്ടാലും അവർ പറയും, ഓർമ്മയ്ക്ക് പേര് ഓണമെന്നാണ്.